ഇതിന്റെ ഓപ്പൺ വേരിയ എന്ന് പറഞ്ഞത് കേട്ടോ, അത് എഴുതിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്, എടുത്തുകൊണ്ടോ. ഇതിൻ്റെ ഓപ്പൺ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൂരണ ടൈമിൽ അങ്ങോട്ട് തിരിച്ച് പോരുക എന്നുള്ളതാണ്. പിന്നെ ഇതിനുള്ളിൽ എല്ലാം കിട്ടിയാണ്ട് ടൈറ്റ് ചെയ്യുക, യൂസ് ചെയ്യുക. പിന്നെ ഇത് കുടുക്കി കഴിഞ്ഞിട്ട് ഇവിടെ ഒരാളെ സപ്പോർട്ട് ചെയ്യണം, അതായത് ഇവിടെ ഒരാളെ സപ്പോർട്ട് ചെയ്ത് പിടിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അത് നമ്മൾ ടൈറ്റിയുടെ ടൈമിലോ ലൂസ് ആകുന്ന ടൈമിലോ ഇവിടെ പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്ത് പിടിച്ചാണ്ട് ഇവിടെ തിരിച്ച് ടൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഇതൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഭാഗത്ത് ലീക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതൊക്കെ ഡീസൽ ഫിൽട്ടർ കുറ്റിനതിൻ്റെ മെയിൻ ഘടകം എന്ന് പറഞ്ഞത് ഉണ്ടോ. ഇത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാണിച്ചിടുന്ന ഈ ലൈന് ഏറെക്കുറെ ഇവിടെ നിന്നാൽ മതി. പിന്നെ ഒന്ന് രണ്ടോട്ടം മാറ്റി ഫിൽട്ടർ ആകുമ്പോൾ ഇതായിക്കലും ടൈറ്റ് ചെയ്യലാകുമ്പോൾ ഈ ലൈന് കുറച്ച് ടൈറ്റ് കുറച്ച് ഇങ്ങോട്ടായി വരും. ആവശ്യമല്ല, ഓൾറെഡി ഇതിൻ്റെ അപ്പുറത്ത് കയറണം.
ഇതിൻ്റെ പുറത്തേക്ക് ഈ ഒരു എയർ മാർക്ക് വന്നാൽ മതി ടൈറ്റ് ആയി എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ എനിക്ക് പറയാനുള്ളത്. പിന്നെ ഉള്ളത് എന്ന് വെച്ചാൽ ലാസ്റ്റ് നമ്മൾ ഈ ഊരിടുത്ത ഇത് അത്യാവശ്യം സെറ്റായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കുക. പിന്നെ ഇത് ഊരുന്ന ടൈമിൽ ഈ ക്യാപ്പ് ഊരുന്ന ടൈമിൽ ഇതുണ്ട് ഈ വയറുണ്ടോ, ഈ വയർ നമ്മൾ ഇതിനകത്ത് നിന്ന് ഊരെടുക്കുക എന്നുള്ളതാണ് ഈ കപ്പർ. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇതിന് ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഡീസൽ ഫിൽറ്റർ നമ്മൾ ഊരെടുക്കുമ്പോൾ വരിക എന്നുള്ള വരിക ഈ ഒരു ഭാഗത്ത് കേട്ടോ. അതുപോലെ ഇതുണ്ടോ, ഈ ഇത് ഈ സ്ലൈഡിങ് ആണ് അതിൻ്റെ ബോഡിയിൽ കുടുങ്ങുക. അത് ഞാൻ കാണിച്ചോളാം. ഇതിൻ്റെ ഞാൻ ഫിറ്റ് ചെയ്യുമ്പോൾ കുടുങ്ങുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഇതുപടെ കേട്ടോ, ഇത് കണ്ടോ, ഇതിനകത്താണ് ഇതിൻ്റെ ഈ ഒരു ഭാഗം കുടുങ്ങുക. ഇത് കണ്ടോ, ഈ ഒരു ലെഗ് പോലുള്ളത് ഇങ്ങനെ സ്ലൈഡായിട്ട് ഇറങ്ങിയിരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് കേട്ടോ ഇത്. പിന്നെ ഇവിടുന്ന് ഒരു ക്ലാമ്പ് വരുന്നുണ്ട് ഫിറ്റ് ചെയ്യുമ്പോൾ കാണിച്ചുതരാം. അപ്പോൾ അത് അതൊക്കെയാണ് ഇതിൻ്റെ. പിന്നെ കപ്ലറും കാര്യങ്ങളും ഇത് പിടിച്ചാൽ കളിട്ടോ ഫിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് ഇതിൽ കയറ്റി വെച്ചിട്ട് കുറച്ച് ടാസ്ക് കേട്ടോ, അവിടെയും ഇവിടെ കുടുങ്ങണമൊക്കെ നോക്കുക. ഞാൻ ലൈറ്റ് എടുക്കാൻ കാരണം ക്യാമറ ഫസ്റ്റ് ഞാൻ വീഡിയോ എടുക്കാൻ ടൈമിൽ ക്ലിയർ ആയി കിട്ടിയില്ല. ശ്രദ്ധിച്ച് വെക്കട്ടോ, ശ്രദ്ധിച്ചിട്ട് അതിൻ്റെ കറക്റ്റ് പോയിന്റിൽ വെച്ചാണ് അമർത്തി വെക്കുക. അതായത് നല്ല പൊക്കിയിട്ട് നല്ല മുകളിൽ നിന്ന് കയറ്റേണ്ട ആവശ്യമില്ല. സെൻറ്ററിൽ കട്ടിങ് ഉണ്ട്, നിങ്ങൾക്ക് ഇത് കണ്ട രണ്ട് ഭാഗം കണ്ട മനസ്സിലാവും കേട്ടോ. ഇപ്പം ഇതിനകത്ത് കൂടെ അത് വീഡിയോ കാണിച്ചാലും ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ ആ കട്ടിങ് മുകളിലത്തെ കട്ടിങ് സെൻറ്ററിൽ അതിൻ്റെ ഈ പീസിൻ്റെ സെൻറ്ററിലെ കട്ടിങ്ങിൽ വെച്ചാണ്ട് അമർത്തി കൊടുത്താൽ, അടിയിക്കേണ്ട അമർത്തി കൊടുത്താൽ സെറ്റാവട്ടോ. പിന്നെ ഉള്ളത് ഈ ഇതാണ്, ഈ ഒരു പൈപ്പ്, അത് ടാങ്കിൽ നിന്ന് വരുന്ന പൈപ്പ് കേട്ടോ. അത് കൊടുക്കുക. അത് കൊടുക്കുന്നതിന് മുമ്പേ ഇതിൻ്റെ പോലെ കണ്ടോ ഒരു ലോക്കുണ്ട്, അതാദ്യം ഇട്ട് വെച്ച ശേഷം ഇത് കറക്റ്റ് കയറ്റി വെക്കുക കണ്ടോ. ഇതാണ് അതിൻ്റെ ലോക്ക് കയറ്റി വെക്കുക. പിന്നുള്ളത് എന്താ വെച്ചാൽ, പിന്നുള്ളത് ഈ പൈപ്പ്, ഈ പൈപ്പ് ഇതിനകത്ത് കയറ്റി വെക്കുക. പിന്നെ ഈ വണ്ടികളുടെ മെച്ചം എന്താ വെച്ചാൽ, നമ്മൾ ഈ ക്ലിപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് കൈകൊണ്ട് ഊരെടുക്കുക എന്നുള്ളതാണ്. അതായത് അതിനൊരു അത്യാവശ്യം കുറച്ച് ലെങ്ത്തും കാര്യങ്ങളും കൊടുത്തില്ല. അപ്പോൾ നമുക്ക് സുഖമായിട്ട് കൈകൊണ്ടൊക്കെ ഊരെടുക്കാം. കാണണ്ട കുറച്ച് വിട്ട് പിടിച്ചാൽ വന്നാലേ കാണുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്ന വീഡിയോസ് കാണിച്ചു കൊടുക്കണ്ടേ ഞാനുള്ള പോലെ. അതുപോലെ ഈ കേസ് ഈ കപ്ലർ എന്താ അമറ അമറ അവിടെ എന്തെങ്കിലും ഈ കപ്ലർ ഇതാ ഇത് ഇതിൽ ഇത് കാണിച്ചു കൊടുത്താൽ കണ്ടോ. ഈ കപ്ലർ ഇവിടെ നിന്ന് അയച്ചെടുത്തത് അത് ഇതിനകത്ത് ഫിറ്റ് ചെയ്ത് കുത്തി കൊടുക്കുക, ഫിറ്റ് ചെയ്ത് വെക്കുക. അത് ഇവിടെ ഇതോ ഇവിടെ നല്ല പ്രസ് ചെയ്ത് കണ്ട് വലിക്കട്ടോ. ഈ ഭാഗത്ത് കണ്ട ഈ ഭാഗത്ത് നല്ല പ്രസ് ചെയ്ത് കണ്ട് വലിച്ചെടുക്കട്ടോ. പിന്നുള്ളത് ഇത് ഇത് റിട്ടേൺ ഇത് ഇതിലും വരും. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അയച്ചെടുക്കുമ്പോൾ. ഇത് അയച്ചെടുക്കേണ്ട ആവശ്യമില്ല ഈ പൈപ്പ്, ഞാനിത് കിട്ടാത്തതിൻ്റെ ഭാഗത്തിൽ ഇത് കൂടെ പോരാഞ്ഞിട്ട് അയച്ചിട്ടോ വരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ സെറ്റിംഗ് എന്ന് പറയുന്നത്. പിന്നുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഈ പൈപ്പും കാര്യങ്ങളൊക്കെ ഈ കാ ഈ ഏരിയയിൽ കറക്റ്റായിട്ട് കൊടുക്കുക. അടിയില്ലേ. പിന്നുള്ള കേസ് കണ്ടോ, പിന്നുള്ള ഈ ക്ലാമ്പ്, ഇതാ ഞാൻ പറഞ്ഞ ക്ലാമ്പ്. ഇതിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ പെൻഡായിട്ടുള്ള ഭാഗം, അതിൽ കുടുക്കിയിട്ട് ഇങ്ങനെ വെക്കുക. അതുപോലെ 10 ബോൾട്ട് ഇവിടുന്നിട്ട കേട്ടോ. ഇത് കാണിച്ചിട്ടോ, ഇതിനകത്ത് കുടുക്കിയിട്ട് ഇതൊരു സപ്പോർട്ട് ഒന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് വീണ് പോകുന്നില്ല കറക്റ്റായിട്ട്. നമ്മൾ ആ സൈഡിങ് കറക്റ്റ് ചെയ്യാൽ വീണ് പോകുന്നില്ല. ഇത് 10 ഞെട്ടിട്ട് കണ്ട് ടൈറ്റ് ചെയ്യുക. പിന്നുള്ള എന്താ വെച്ചാൽ നോക്കി, പിന്നെന്താ വെച്ചാൽ ഈ ബാറ്ററിയുടെ കേട്ടോ കവറും കാര്യങ്ങളും ഇതൊക്കെ സെറ്റാക്കി വെക്കുക. പിന്നെ പ്ലസും മൈനസൊക്കെ കൊടുക്കുക. ഇതൊക്കെ കുടുക്കിയതിന് ശേഷം ഞാൻ വേറെ എടുക്കുന്ന ഒരു ഭാഗങ്ങളും കാണിച്ചു തരാം. അപ്പോൾ ഈ ബാറ്ററിയുടെ ഭാഗവും കാര്യങ്ങളൊക്കെ കുടുക്കി കഴിഞ്ഞു. അതുപോലെ ഡീസൽ ഫിൽറ്റർ ഫുള്ള് സെറ്റായി കുടുക്കി. പിന്നെ ഞാൻ പറയാൻ വിട്ട കേസ് എന്ന് പറഞ്ഞാൽ, ഈ ഡീസൽ ഫിൽറ്ററിൻ്റെ മുകളിലൊരു പമ്പ് വരുന്നുണ്ട്, ഹാൻഡ് പമ്പ് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ ഹാൻഡ് പമ്പ് ഒന്ന് പമ്പ് ചെയ്താണ്ട് ഇതുണ്ടോ, ഇത് കണ്ടോ, ഈ റൗണ്ടിൽ
ഇതാണ് പമ്പ് വരുന്നത്. അപ്പോൾ ഇത് സ്പീഡിൽ ഇങ്ങനെ ഇങ്ങനെ പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ലോഡാവും. അത്യാവശ്യം ഇങ്ങനെ പമ്പ് ചെയ്താൽ ഇനി ലോഡാവണില്ല എന്നുണ്ടെങ്കിൽ ഇതിന് ഉണ്ടോ ഇപ്പോൾ അത് ഇറക്കുന്ന ലോഡായി വരുന്നുണ്ട്. ഇപ്പോൾ ലോഡാവാത്ത കേസ് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ ഈ ഡീസൽ ഫിൽറ്ററിന് നമ്മൾ നേരെ നമ്മൾ ഡീസൽ പമ്പിൽ കൊടുക്കുന്ന കണക്ഷൻ ഇത് കണ്ടോ ഇതുമാതിരി കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് ഊരികാണ്ട് ഇത് അതിന് വേണ്ടി കൊടുക്കുകയാണ്. ഇതുണ്ടോ ഈ ക്ലിപ്പ് നമ്മൾ കൈകൊണ്ട് ഊരിയിരിക്കുക. അതുപോലെ ഈ പൈപ്പ് ഊരാ സ്റ്റാസ്ക്ക് കേട്ടോ ഇട്ടിട്ടുണ്ടാവും കണ്ടോ. ഇത് നമ്മൾ ഇങ്ങനെ ഊരിട്ടുകൊണ്ട് പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കൂടെ ഡീസൽ വരും. അത് കുറേ നേരം ടൈം പമ്പ് ചെയ്യണം കേട്ടോ. അതായത് നമ്മളെ ഡീസൽ ഫിൽറ്ററിൻ്റെ ഉള്ളിൽ ഡീസൽ മൊത്തം കവർ ചെയ്തിട്ട് അതായത് ഫുള്ളായിട്ടാണ് ഈ പൈപ്പ് കൂടെ വരുള്ളൂ. ആ വന്ന് കഴിഞ്ഞിട്ട് നമ്മളിതൊക്കെ അടച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്ലിയറായി സ്റ്റാർട്ട് ആവുന്നില്ല കേട്ടോ. അങ്ങനെയാണ് ഇതിൻ്റെ ഡീസൽ ഫിൽറ്റർ നമ്മൾ കൊടുക്കുന്ന ടൈമിൽ നമ്മൾ ചെക്ക് ചെയ്യാം കേട്ടോ. വരണ്ടോ നമുക്ക് ആ വരയിലാ കഴിഞ്ഞിട്ട് കണ്ടോ വരണ്ടോ നല്ല പ്രസിദ്ധിയാണ് വാസ്തു പ്രസിദ്ധിയാണ് ഇവിടെ കണ്ടോ ഇത്രത്തോളം വാസ്തുവിൽ വരും. അപ്പോൾ അങ്ങനെ ലോഡാക്കിയിട്ട് നമ്മൾ ഇത് ഇതേപോലെ ഫിറ്റ് ചെയ്യുക. ഒറ്റ കൈകൊണ്ടാവുണ്ട് കേട്ടോ ടാസ്ക് ആണ് കേട്ടോ. ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ പമ്പ് ചെയ്യുക. എന്നിട്ട് പമ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അടിയിൽ ഈ ഡീസൽ ഫിൽറ്ററിൻ്റെ അടിയിൽ ലീക്ക് ഉണ്ടോ എന്നൊക്കെ നോക്കുക. അതായത് നമ്മളിപ്പോൾ പമ്പ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അടിയിൽ ലീക്ക് എന്തെങ്കിലും ഇത് മുകളിൽ ഒലിച്ച് വരും അത് ചെക്ക് ചെയ്യുക. അതായത് നമ്മൾ ആ റിങ്സിട്ട ഭാഗത്ത് ലീക്ക് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. എന്നിട്ട് ലീക്കും കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഒന്ന് ചെക്ക് ചെയ്ത് കണ്ട് ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ജസ്റ്റ് ഒന്ന് പമ്പ് ചെയ്തെടുത്തോളൂ അതാവും നല്ലത് കേട്ടോ. ഇന്ന് ലോഡാക്കിയിട്ട് കാണില്ലല്ലേ ഇത് ഓക്കെ സ്റ്റാർട്ട് ചെയ്ത് കയറിയോ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ജസ്റ്റ് ഒന്ന് പമ്പ് ചെയ്തെടുത്തോളൂ കേട്ടോ. എൻ്റെ ആവശ്യം വരില്ല നോക്കിയോട്ടെ. ആ സ്റ്റാർട്ട് ചെയ്തോ കേട്ടോ സെറ്റേ സ്റ്റാർട്ട് ആയി. അപ്പോൾ എന്ന് വെച്ചാൽ ഇതിൽ കൂടെ നമ്മൾ ഡീസൽ ഫിൽറ്റർ ഓഫ് ചെയ്തോ. അപ്പോൾ ഇതാണ് വരുള്ളത്. നമ്മൾ പമ്പ് ചെയ്തിട്ട് ഇതിൽ കൂടെ ഡീസൽ വരുത്തുക. അപ്പോൾ പിന്നെ ഇതിവിടെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പൈപ്പ് ഇവിടെ കൊടുക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് കാര്യങ്ങളോ എല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ ടാങ്കിൽ നിന്ന് വരാനുള്ളതോ പമ്പിൻ്റെ പ്രശ്നമോ അങ്ങനെ എന്തെങ്കിലും വരും. ഇതിപ്പം ഡീസൽ സ്റ്റാർട്ട് ചെയ്തു തന്നെ വേണ്ടിയല്ല. അപ്പോൾ അതിൻ്റെ ഇഷ്യൂ ഒന്നും വരില്ല. ഇപ്പോൾ ഇതിൽ കൂടെ വന്നു കഴിഞ്ഞാൽ എടുക്കുക എന്നുള്ള എടുത്ത് സെറ്റ് ആവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.